പ്ലസ് വൺ തുല്യത മലയാള പാഠപുസ്തകത്തിൽ സഭാപ്രവേശം എന്നുള്ള പാഠഭാഗത്തിൽ അവതാരണ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിലാദ്യം അവതാരണ ചോദ്യങ്ങളാണ്. അവതാരണ ചോദ്യങ്ങൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ സമ്മോധമേറ്റം വളർന്നു കിളർന്നു ആർക്ക് എന്തുകൊണ്ട്? ഒന്നാമത്തെ ചോദ്യം, സമ്മോധമേറ്റം വളർന്നു കിളർന്നത് ആർക്കാണ്? ധർമ്മപുത്രർക്കാണ്. ധർമ്മപുത്രർ ദുര്യോധനനും കൂട്ടുകാരും സഹോദരന്മാരും വരുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോഴാണ് സന്തോഷം ഉണ്ടായത്. അപ്പോൾ സഭയിൽ വന്നു കയറിയ ദുര്യോധനൻ നീന്താനുള്ള ഒരുക്കം തുടങ്ങാൻ കാരണം എന്തെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് വെള്ള സ്ഫടിക സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ദുര്യോധനന് ഉണ്ടായി. ഇനി മൂന്നാമത്തെ ചോദ്യം, രണ്ടു കരങ്ങളും കൊട്ടിച്ചിരിച്ചു ആര് എന്തുകൊണ്ട്? അപ്പം എന്തുകൊണ്ടാണ് രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചു എന്ന് പറയുന്നത്? എന്തിനാണ് അങ്ങനെ ചിരിച്ചത് എന്നാണ്, ആരാണ് ചിരിച്ചത്? അപ്പോൾ ഭീമസേനനാണ് രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചത്. കാരണം എന്തായിരുന്നു? ദുര്യോധനൻ അവിടുത്തെ വെള്ളത്തിൽ വീണത് കണ്ടിട്ട്. ആരാണ് ആനനം മറച്ച് ചിരിച്ചത്? അങ്ങനെ ചിരിക്കാൻ കാരണമെന്ത്? ആനനം മുഖം മറച്ച് ചിരിച്ചത് ദ്രൗപദി പാഞ്ചാലിയാണ്. ചിരിക്കാനുള്ള കാരണം, ദുര്യോധനൻ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പം അത് കണ്ട് ഭീമസേനൻ അങ്ങനെ രണ്ട് കൈയും കൊട്ടിച്ചിരിച്ചു. അത് കണ്ടിട്ടാണ് പാഞ്ചാലി മുഖം മറച്ച് ചിരിച്ചത്. ഇനി അതിൽ അപഗ്രഥന ചോദ്യങ്ങളാണ്. അതിലൊന്ന്, വീരാളി പട്ടുവും ഉരച്ചു കയറ്റി വീരൻ പതുക്ക പദം കൊണ്ടു തപ്പി, വീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? സന്ദർഭം വിശദമാക്കി കുറിപ്പെഴുതുക. വീരാളി പട്ടും ഉരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ട് തപ്പി, അതിൽ വീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ദുര്യോധനനെയാണ്. സന്ദർഭം എന്തായിരുന്നു? ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനന് അവിടുത്തെ വെള്ളസ്ഫടിക സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴേ വെള്ളം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ നീന്താൻ വേണ്ടിയിട്ടാണ് വീരാളിപ്പട്ടൊക്കെ ഉരച്ചു കയറ്റിയിട്ട് അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിയത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ, ഈ പഴമൊഴി വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികളൊക്കെ അത് നമുക്ക് തന്നെ വിനയായിട്ട് വരും. അപ്പോൾ ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള ശിക്ഷ അവന് തന്നെ കിട്ടും എന്നുള്ള ആ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പാണ്ഡവരോട് ദുര്യോധനാദികൾ ഇഷ്ടംപോലെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കുകയാണ്. അപ്പോൾ ഭീമൻ ഈ ഒരു കാര്യം ഭീമൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് തന്നെ പറയുകയുണ്ടായി, പണ്ട് കയത്തിൽ കയറുകൊണ്ട് കെട്ടി തൂക്കിയതാണ് താഴ്ത്തിയതാണ്, അപ്പോൾ ആ അത് നീ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്ന് പറയും. ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം, പ്രാണികൾക്കും സഹിക്കാവുന്ന നല്ല ഹാഹാ മഹാകഷ്ടം, എന്താണ് പ്രാണികൾക്ക് സഹിക്കാനാവാത്തത്? ഹാസ്യം സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഉപാധിയാണെന്ന അഭിപ്രായം സഭാപ്രവേശത്തെ അടിസ്ഥാനമാക്കി പരിശോധിച്ച് നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരൂപണക്കുറിപ്പ് നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചതാണ്. പ്രാണികൾക്ക് സഹിക്കാവുന്നല്ല ഹാഹാ മഹാകഷ്ടം. അപ്പം എന്താണ് പ്രാണികൾക്ക് സഹിക്കാൻ പറ്റാത്തത്? പരിഹാസം. പരിഹാസത്തിനേക്കാൾ നല്ലത് മരിക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഉപാധിയായിട്ട് ഹാസ്യത്തെ എടുത്താൽ അതിന് സഭാപ്രവേശത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദുര്യോധനൻ വില്ലാളി വീരനാണ്, ആരുടെ മുമ്പിലും താഴാത്തവനാണ്, ഭവ്യനായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കവിയെന്നെ ദുര്യോധനനെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദുര്യോധനൻ, അപ്പോൾ ദുര്യോധനനും ഒരു അമളി പറ്റി. അപ്പോൾ പിന്നെ അമളി പറ്റി കഴിഞ്ഞപ്പോൾ എല്ലാവരും പരിഹസിച്ചു. അങ്ങനെ പരിഹസിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു മോചനം, നല്ല ജീവിതത്തിലേക്ക് ദുര്യോധനനെ തിരിച്ചു കൊണ്ടുവരിക, അതിനുള്ള ഒരു ശ്രമം. അപ്പോൾ ആ അങ്ങനെയുള്ള ശ്രമങ്ങൾ പരിഹാസത്തിൽ കൂടെ സാമൂഹ്യ വിമർശനം, സാമൂഹ്യ പരിഷ്കരണം, പരിഹാസത്തിൽ കൂടെയുള്ള സാമൂഹ്യ പരിഷ്കരണം, അങ്ങനെ പരിഹസിച്ച് തെറ്റുകളെ സ്വയം ബോധ്യപ്പെടുത്തിയിട്ട് ആളുകളെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ അത് സഭാപ്രവേശം തുള്ളലിനെ അടിസ്ഥാനമാക്കിയിട്ട് അത് പിന്നെ പ്രായോഗികമാണോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മളവിടെ പ്രായോഗികമാണ് എന്ന് കണ്ടില്ല അല്ലേ. അങ്ങനെ പരിഹസിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ ദുര്യോധനൻ്റെ ആ ഒരു പിന്നെ ദുര്യോധനൻ്റെ ഒരു അമളി പറ്റുന്നത് അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്
ആ ദുര്യോധനനോട് താനിങ്ങനെ ചെയ്തുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയാനായിട്ട് പറ്റി. പക്ഷെ അവസാനം വേറൊരു വരി പറഞ്ഞു, അതായത് വൈരം കൂടുകയാണ് ചെയ്തത് അല്ലേ, പാണ്ഡവരോടുള്ള ദേഷ്യം അത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ശരിക്കും പരിഷ്കരണം നടന്നോ? ദുര്യോധനന് ഈ വീഴ്ചയിൽ കൂടെ ഒരു നല്ല മാനസിക ചിന്ത അതുണ്ടാക്കാനായിട്ട് ശരിക്കും അവിടെ പറ്റിയിട്ടില്ല എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നും. ഇനി അതിലെ വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. വർണ്ണനാപ്രധാനമായിട്ടുള്ള സാഹിത്യരൂപമാണ് തുള്ളൽ. സഭാപ്രവേശത്തിൽ നിന്നും ഉദാഹരണങ്ങൾ കണ്ടെത്തി നമ്പ്യാരുടെ വർണ്ണനാപാടവത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അതിൽ നമ്പ്യാരുടെ വർണ്ണനാപാടവം തന്നെയാണ് സഭാപ്രവേശം മുഴുവനും കാണിക്കുന്നത്. അതായത് പാണ്ഡവർ സഭാതലത്തിൽ വന്നിരിക്കുന്നതും ദുര്യോധനൻ്റെ വരവും ദുര്യോധനൻ നീന്താനുള്ള വട്ടങ്ങൾ കൂട്ടുന്നതും അടുത്തത് കുളത്തിൽ വീഴുന്നതും വീണ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പരാക്രമങ്ങളും അത് കണ്ടിട്ട് ഭീമസേനൻ്റെ ചിരിയും പാഞ്ചാലിയുടെ ചിരിയും അവസാനം കയറിപ്പോരുന്നതും ഒക്കെ വളരെയധികം വർണ്ണിച്ചിട്ട് തന്നെയാണ് നമ്പ്യാരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഭാപ്രവേശത്തിൽ കൊടുത്തിട്ടുള്ളത് മുഴുവനും അദ്ദേഹത്തിൻ്റെ വർണ്ണനാ പാടവത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉപന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ വർണ്ണനാപ്രധാനമായിട്ടുള്ള സാഹിത്യ രൂപമാണ് തുള്ളൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുള്ളലിനെ കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയതിന് ശേഷം നമ്പ്യാരുടെ വർണ്ണനകൾ എങ്ങനെയൊക്കെ അങ്ങനെ എഴുതാം. ഇനി അടുത്ത ചോദ്യം. പണ്ടു നീ നമ്മെ കയർ കൊണ്ടു കെട്ടി കൊണ്ടു കയത്തിൽ പിടിച്ചു മറിച്ചു. ഇവിടെ പരാമർശിക്കപ്പെടുന്ന സൂചിത കഥ കവിതയുടെ ഭാവപ്രകാശനത്തിന് മിഴിവേകിയത് എങ്ങനെയെന്ന് അപഗ്രഥിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപഗ്രഥിച്ചതെന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് എങ്ങനെയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം. അപ്പോൾ അവിടെ പണ്ട് ഭീമനെ കൊല്ലാനായിട്ടാണ് ദുര്യോധനൻ എന്ത് ചെയ്തത്, അങ്ങനെ കയത്തിൽ കയറുകൊണ്ട് പിടിച്ച് കെട്ടി മറിച്ചത്. അപ്പോൾ അന്ന് നീ മനഃപൂർവ്വം അങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പോൾ ആരും മനഃപൂർവ്വം അല്ലാതെ നീ തന്നെ സ്വയം ചെന്ന് ആ കുഴിയിൽ ചാടുകയായിരുന്നു. അപ്പോൾ ഒരാൾ തനിക്ക് വേറെ ആർക്കെങ്കിലും വേണ്ടി കുഴിച്ചിട്ടുള്ള കുഴിയിൽ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത് നമുക്ക് തന്നെ ദ്രോഹമായിട്ട് ഭവിക്കും എന്നുള്ള ആ പൊതുതത്വം അവിടെ അവതരിപ്പിക്കുകയാണ് നമ്പ്യാർ ചെയ്തത്. പിന്നെ അതിലെ അടുത്ത ചോദ്യമാണ്. ബഡജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. മേൽച്ചൊന്ന കാവ്യഭാഷാ സങ്കല്പം സാക്ഷാത്കരിക്കാൻ സഭാപ്രവേശം ഉതകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ലഘു ഉപന്യാസമായിട്ട് രേഖപ്പെടുത്തുക. ഓ, ബഡജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരും. ബഡജനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാരു കേരള ഭാഷ തന്നെയാണ് നല്ല. ചാരു കേരള ഭാഷ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ. അപ്പോൾ നമ്പ്യാരുടെ ഭാഷയുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. അപ്പോൾ സംസ്കൃതം കാര്യമായിട്ട് ഉപയോഗിക്കാതെ മലയാള ഭാഷാപദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വേഗം തന്നെ ഈ തുള്ളൽ കൃതികൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഭാഷാസങ്കല്പം സാക്ഷാത്കരിക്കാൻ സഭാപ്രവേശം ഉതകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ സഭാപ്രവേശത്തിലെ കാര്യമായിട്ട് സംസ്കൃത പദങ്ങൾ നമ്പ്യാർ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് പറയുക. ഏത് സാധാരണക്കാരനും വായിച്ച് ആസ്വദിച്ച് രസിക്കാൻ പറ്റുന്ന രീതിയിൽ ഭാഷാപദങ്ങൾ, മലയാള ഭാഷാപദങ്ങളാണ് അതിൽ നമ്പ്യാർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ തുടർപ്രവർത്തനമാണ് അതിൽ വരുന്നത്. സഭാപ്രവേശം തുള്ളൽ ഭാഗം ക്ലാസ് റൂമിൽ അഭിനയിച്ച് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സമകാലിക സംഭവങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് തുള്ളൽ രചിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് തുടർപ്രവർത്തനങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് സഭാപ്രവേശം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഉള്ളത്.